ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം പത്തായിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു എറണാകുളത്ത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കോഴിക്കോട് നാനൂറ്റി പതിനാല് മലപ്പുറത്ത് മുന്നൂറ്റി എൺപത്തിയെട്ട് കോട്ടയം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് കൊല്ലത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആലപ്പുഴയിൽ പാലക്കാട് നൂറ്റി എഴുപത്തിയാറ് തൃശൂരിൽ നൂറ്റി അറുപത്തി എട്ട് കണ്ണൂരിൽ നൂറ്റി അറുപത് ഇടുക്കി നൂറ്റി നാൽപ്പത്തി ഒന്ന് പത്തനംതിട്ട നൂറ്റി മുപ്പത്തി ഒന്ന് വയനാട് എഴുപത്തിയാറ് കാസർഗോഡ് നാൽപ്പത്തി എട്ട് എന്നിങ്ങനെയാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം മഹേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായ മഹേഷ് ഇന്നത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ കൂടി അനുസു ഇന്ന് ഏകദേശം ഒരു ആശ്വാസത്തിൻ്റെ കണക്കാണ് പുറത്തു വരുന്നത് ഈ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് എട്ട് ദശാംശം എട്ട് ഒന്ന് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് ഇന്നലെ ഇത് ഒൻപത് ദശാംശം ഒൻപത് അഞ്ചായിരുന്നു കുറച്ച് ഭീതി ജനിപ്പിച്ച ഒരു കണക്കായിരുന്നു ഇന്ന് സംസ്ഥാനത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് എറണാകുളം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചു കോഴിക്കോട് നാനൂറ്റി പതിനാല് ർക്ക് മലപ്പുറത്ത് മുന്നൂറ്റി എൺപത്തി എട്ട് പേർക്ക് കോട്ടയത്ത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് കൊല്ലത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് എന്നിങ്ങനെയാണ് കണക്കുകൾ ഏറ്റവും കുറവ് ആളുകൾ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് നാൽപ്പത്തിയെട്ട് പേർക്കാണ് കാസർഗോഡ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം യു കെയിൽ നിന്ന് വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അടുത്തിടെ യു കെയിൽ നിന്ന് വന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇതോടെ അൻപത്തിനാലായി എന്നാൽ ആറ് പേർക്ക് മാത്രമാണ് ജനിതക വകഭേദം വന്ന കോവിഡ് വൈറസ് ഇതുവരെ യു കെയിൽ നിന്ന് വന്നവർക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതൊരു ആശ്വാസിൻ്റെ വാർത്ത തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എട്ട് ദശാംശം ആണ് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മരണങ്ങൾ ഇരുപത് മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടായി അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കണക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ നാൽപ്പത്തി അഞ്ച് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേരുടെ സമ്പർക്കം ഉറവിടം വ്യക്തമല്ല എന്ന കണക്കുകളും പുറത്തു വരുന്നു അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ കോവിഡിൻ്റെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ ആരോഗ്യവകുപ്പിന് അടക്കം അലട്ടിയിരുന്ന ഒരു പ്രശ്നമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ രീതിയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഇന്ന് നാൽപ്പത് ആരോഗ്യ ർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എറണാകുളം ജില്ലയിൽ പേർക്കും പാലക്കാട് ആറ് പേർക്കും കോഴിക്കോട് അഞ്ചു പേർക്കും കണ്ണൂർ നാല് പേർക്കും കൊല്ലം പത്തനംതിട്ട വയനാട് കാസർഗോഡ് ജില്ലകളിൽ രണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് വിധവുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കോട്ടയവും മലപ്പുറത്തും ഓരോ ആരോഗ്യ പ്രവർത്തകർക്കും വിധവും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു അതോടൊപ്പം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി അതിൽ തിരുവനന്തപുരത്ത് ഇരുപത്തി ും കൊല്ലത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരും പത്തനംതിട്ടയിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരും എന്നിങ്ങനെ ആ കണക്കുകൾ നീങ്ങുന്നു അത്തരത്തിൽ പുതിയ രണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകളായി ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങൾ പ്രധാനമായും ഇടുക്കി ജില്ലയിലെ ഉപ്പുതുറ കണ്ടെയ്ൻമെന്റ് സോൺ സബ് വാർഡ് പന്ത്രണ്ട് ാണ് അതോടൊപ്പം വലിയ രീതിയിലുള്ള ഒരു ആശ്വാസത്തിന്റെ വാർത്ത തന്നെയാണ് ഇന്ന് എന്തായാലും കോവിഡുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വലിയ രീതിയിൽ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ വലിയ നിരക്ക് വർധനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പത്ത് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേർ രോഗമുക്തി നേടി ചികിത്സയിലുള്ളവർ അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഇതുവരെ രോഗമുക്തി നേടിയവർ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എൺപത്തി ഒൻപതായി സംസ്ഥാനത്ത് ഇന്ന് മൂവായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒരു ഹോട്ട്സ്പോട്ടാണ് ഒരു പ്രദേശമാണ് ഹോട്ട്സ്പോട്ടായി ഇന്ന് പുതിയതായി ഉണ്ടായിരിക്കുന്ന രണ്ട് പ്രദേശങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു മറ്റൊന്ന് ഇന്ന് ജനിതക മാറ്റം വന്ന വൈറസ് ഒരാളിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുപത് മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ അൻസു പ്രധാനമായും യു കെയിൽ നിന്ന് വന്ന ഒരാൾക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതോടെ ഈ യു കെയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ അൻപത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ജനിതകമാറ്റം വന്ന വൈറസ് ആറ് പേർക്ക് മാത്രമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നേരത്തെ തന്നെ അല്ലെങ്കിൽ വാർത്തകൾ നേരത്തെ തന്നെ പുറത്തുവന്നതാണ് കൂടുതൽ ആ ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനിതക മാറ്റം വന്ന വൈറസ് നിലവിൽ ആർക്കും ഈ ആറ് പേർക്കൊഴികെ മറ്റാർക്കും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതോടൊപ്പം എടുക്കും ു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് കഴിഞ്ഞ ദിവസത്തെ കണക്ക് നോക്കിയാൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു അതിൽ ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് അഞ്ചായിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നാൽ ഇന്നത്തെ കണക്ക് നോക്കിയാൽ അത് നേരെ എട്ട് ദശാംശം എട്ട് ഒന്ന് എന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കണക്കിലേക്ക് വന്നിരിക്കുന്നു അത്തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള വർദ്ധന ഉണ്ടായെങ്കിലും ഇന്ന് വലിയ ആശ്വാസത്തിൻ്റെ വാർത്ത തന്നെയാണ് എന്തായാലും പുറത്തു വരുന്നത് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു അത്തരത്തിൽ ഇന്നും വലിയ ഏകദേശം മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സാമ്പിളുകൾ ഇന്ന് പരിശോധിച്ചിൽ നിന്നാണ് ഏകദേശം മൂവായിരത്തിലധികം പേർക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് പേർക്ക് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുവരെ രോഗമുക്തി നേടിയവർ ഏകദേശം ഏഴു ലക്ഷത്തിലധികം പേർ കടന്നിരിക്കുന്നു എന്നും പ്രധാനപ്പെട്ട വാർത്തകളിൽ നിന്നാണ് ചികിത്സയിലുള്ളവർ നിലവിൽ ഈ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്തൊട്ടക ചികിത്സയിലുള്ളവർ അറുപത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറും എന്ന കണക്കും പുറത്തുവരുന്നു ഇത്തരത്തിൽ എന്തായാലും ദിവസങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള കോവിഡ് വർധനവ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും എറണാകുളം ജില്ലയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിക്കപ്പെടുന്ന സ്ഥലം എറണാകുളം ജില്ലയായി മാറുന്നു ഇന്നും നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് ഇത്തരത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു അതുപോലെ രണ്ടാം സ്ഥാനത്ത് കോഴിക്കോടാണ് നാനൂറ്റി പതിനാല് പേർക്കാണ് കോഴിക്കോട് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മലപ്പുറത്തും ഇത്തരത്തിൽ മുന്നൂറ്റി എൺപത്തിയെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു അത്തരത്തിൽ ഈ കോഴിക്കോടും അതുപോലെ തന്നെ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ ഈ ഒരായിരത്തിന് താഴേക്ക് ിൽ അഞ്ഞൂറിന്റെ താഴേക്ക് കണക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുൻ ആഴ്ചകൾ വലിയ രീതിയിലുള്ള വർദ്ധനമാണ് ഉണ്ടായിരുന്നത് എന്തായാലും വലിയ രീതിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സുരക്ഷ കർശനമാക്കുന്ന രീതിയിലേക്ക് ആരോഗ്യവകുപ്പ് അടക്കം നേരത്തെ കടന്നിരിക്കുന്നു കടന്നിരുന്നു അതോടൊപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലുള്ള വർധന ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മുൻകൂട്ടി കണ്ടിരുന്നു അതിന്റെ സാഹചര്യത്തിൽ എന്തായാലും നിലവിൽ ഇന്നത്തെ കണക്ക് നോക്കിയാൽ നമുക്ക് എന്തായാലും ഒരു ആശ്വാസത്തിന്റെ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇന്ന് സംസ്ഥാനത്ത് മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് പേർക്കാണ് കോവിഡ് ബാധ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നാല്പത് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്